എടാ നീ എന്നെ കുറേ ദിവസമായില്ലേ പറ്റിക്കുന്നേ, പ്രോ പ്ലെയറിനെ ഫ്രണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എവിടെ? നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ഗിൽഡിൽ വരെ വന്നത്. എടാ അങ്ങേര് ഓൺലൈനിൽ വരാതെ ഞാൻ എങ്ങനെയാടാ നിന്നെ ഫ്രണ്ടാക്കി തരുന്നേ? എടാ നിൽക്കടാ, ഇപ്പം അങ്ങേര് ഓൺലൈനിൽ വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? അങ്ങേര് വന്നില്ലേ? ചേട്ടാ എന്നെ ഫ്രണ്ടാക്കുക ചേട്ടാ, എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരൊറ്റ പ്രോ പ്ലെയർ പോലും ഇല്ല. ചേട്ടാ ഈ നൂബിനെ ഒന്ന് ഫ്രണ്ടാക്കുമോ? ഈ നൂബ് എൻ്റെ കൂട്ടുകാരനാ. പ്രോ പ്ലെയർ ചേട്ടാ പ്ലീസ് ചേട്ടാ എന്നെ ഒന്ന് ഫ്രണ്ടാക്കുമോ? എടാ നിങ്ങളെന്താടാ പ്രോ നൂബ് എന്നൊക്കെ പറയുന്നേ? നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല ചേട്ടാ, ഞാൻ ഇന്നാ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്ന തന്നെ. പിന്നെ എങ്ങനെയാടാ മണ്ട ഞാൻ പ്രോയാന്ന് നിനക്ക് മനസ്സിലായത്? അയ്യോ ചേട്ടൻ്റെ അക്കൗണ്ട് തന്നെ കണ്ടാൽ മതി ചേട്ടൻ പ്രോയാന്ന് മനസ്സിലാവാൻ. എടാ മണ്ടന്മാരെ, ഒരാളുടെ അക്കൗണ്ട് നോക്കിയിട്ടാണോ അയാൾ പ്രോയാണോ നൂബാണോ എന്നൊക്കെ തീരുമാനിക്കുന്നേ? അതെ ചേട്ടാ, അതുകൊണ്ടല്ലേ ഞങ്ങൾ നൂബായത്. ചേട്ടാ നിങ്ങൾക്ക് എവിടുന്ന് ആ പുഷപ്പ് ഇമോട്ട് കിട്ടിയത്? നിങ്ങൾ എനിക്കും ആ പുഷപ്പ് ഇമോട്ട് ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് തരുമോ? എടാ അതതിന് സ്റ്റോറിലൊന്നും ഇല്ലല്ലോ ഗിഫ്റ്റ് ചെയ്ത് തരാൻ. അതൊക്കെ പണ്ടത്തെ എലൈറ്റ് പാസിലെ ഇമോട്ടാടാ, അതൊന്നും ഗിഫ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. അയ്യേ ഞാൻ വിചാരിച്ചു അതൊക്കെ ഡയമണ്ട് ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന. എടാ അലോക്കിനെ വല്ലതും ആണെങ്കിൽ ഗിഫ്റ്റ് ചെയ്ത് തരാം, അല്ലാതെ ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ എങ്ങനെയാണോ ഞാൻ ഗിഫ്റ്റ് ചെയ്ത് തരുന്നേ? ചേട്ടാ എനിക്ക് അലോക്കിനെ ഒന്നും വേണ്ട, നിങ്ങൾ എന്നെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ വെച്ചാൽ മതി. എടാ അല്ലെങ്കിൽ ഞാൻ നിന്നെ അൺഫ്രണ്ടൊന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അയ്യോ ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പണ്ട് ഞാനൊരു പ്രോ പ്ലെയറെ ചേട്ടനെ ഫ്രണ്ടാക്കി, പക്ഷെ അങ്ങേരെ എന്നെ അൺഫ്രണ്ട് ചെയ്ത് കളഞ്ഞു. എടാ ഞാൻ അങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല, ഞാൻ ഒരിക്കൽ ഫ്രണ്ടാക്കിയവരെ പിന്നെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളയാറൊന്നുമില്ല. ചേട്ടാ ചേട്ടൻ ഞങ്ങളുടെ ഗിൽഡിൽ വരുന്നോ? ഞങ്ങളുടെ ഗിൽഡിൽ ആകെ 10 പേരേ ഉള്ളൂ, റൂം കാർഡൊന്നും അതുകൊണ്ട് കിട്ടുന്നില്ല. എടാ ഞാനിപ്പോൾ ഒരു അടിപൊളി ഗിൽഡിലാണ് ഉള്ളത്, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഗിൽഡിലോട്ട് വാ, അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും 50 ലെവലാക്ക്. ഓക്കെ ചേട്ടാ അതാ നല്ലത്, ചേട്ടൻ ഞങ്ങളുടെ നൂബ് ഗിൽഡിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചേട്ടാ ഞങ്ങൾ എങ്ങനെയായാലും അടുത്ത മാസത്തിനുള്ളിൽ 50 ലെവലാക്കാം. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ ഏതാടാ ഈ നൂബ്? ഈ നൂബിൻ്റെ അടുത്ത് ഒരൊറ്റ ഇമോട്ട് പോലും ഇല്ലല്ലോടാ. ഇവൻ എന്ത് നൂബാ, വെറും കാട്ട് നൂബായിരിക്കും. ഇന്നലെ എങ്ങാനാ തോന്നുന്നു കളി തുടങ്ങിയത്. എടാ നൂബേ നിന്റെ അടുത്ത് എന്താടാ ഒരു ഇമോട്ട് പോലും ഇല്ലാത്തത്? എടാ ഞാൻ നൂബൊന്നുമല്ല, അന്ന് നിങ്ങളെ ഫ്രണ്ടാക്കി ആ ബ്ലാക്ക് ടീഷർട്ടൊക്കെയുള്ള ആളാ. അയ്യോ ചേട്ടനായിരുന്നോ? ചേട്ടൻ എൻ്റെ സ്റ്റാർ ഫ്രണ്ട് അല്ലേ, ചേട്ടൻ്റെ അക്കൗണ്ട് എന്താ പറ്റിയേ? എടാ ഒന്നും അറിയില്ലടാ, അക്കൗണ്ടിന് എന്തോ ലോക്കെങ്ങാനും വീണതാ, ഇപ്പൊ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടാ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ നോക്ക്, അത്രയും നല്ല അക്കൗണ്ട് ഒന്നും വിട്ട് കളയല്ലേ. എടാ നീ എന്തിനിങ്ങേരെ സമാധാനിപ്പിക്കുന്നേ, ഇങ്ങേരെ കളിയാക്കാൻ നോക്ക്, ഇയാൾക്ക് എന്ത് അഹങ്കാരായിരുന്നു. ഒന്ന് പോടാ, ഈ ചേട്ടൻ വെറും പാവല്ലായിരുന്നോ? ഒന്ന് പോടാ, ഇവനൊക്കെ വെറും ദുഷ്ടനാ. ഞാൻ ഇവനോട് 2000 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്ത് തരുമോന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറ്റില്ലെന്നാ പറഞ്ഞത്. എടാ 2000 ഡയമണ്ടൊക്കെ ആരെങ്കിലും ടോപ്പ് അപ്പ് ചെയ്ത് തരുമോ? ഇവനെ കിക്ക് ചെയ്ത് കളഞ്ഞേക്കാം, അതാ നല്ലത്. ചേട്ടാ ചേട്ടൻ ഇവൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, ചേട്ടൻ്റെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ നോക്ക്. എടാ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടാ നിങ്ങളുടെ അക്കൗണ്ടിന് ശരിക്കും എന്താ പറ്റിയത്? എടാ എൻ്റെ ഫേസ്ബുക്കിന് എന്തോ കുഴപ്പമായതാ, ഇപ്പോൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടാ അവൻ വെറും മണ്ടനാ, അല്ലെങ്കിൽ 2000 ഡയമണ്ടൊക്കെ ചോദിക്കാൻ അവനെ തന്നെ നാണാവുന്നില്ലേ? എടാ അതൊക്കെ വിട്ടേക്കടാ, ഓരോ മണ്ടന്മാർ പലതും പറയും.
എടാ എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയടാ, കുറേ കഷ്ടപ്പെട്ടിട്ടാ തിരിച്ചു കിട്ടിയത്. ചേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തായാലും അക്കൗണ്ട് തിരിച്ചു കിട്ടുന്നൊക്കെ. ചേട്ടനിപ്പോൾ സന്തോഷമായില്ലേ? പിന്നെ അല്ലാതെ ഞാൻ വിചാരിച്ചു എൻ്റെ അക്കൗണ്ട് കൈവിട്ട് പോയിന്നാ, ഒന്നുമല്ലെങ്കിൽ ഞാൻ എത്ര വർഷം കളിച്ചുണ്ടാക്കിയതാ. എടാ എൻ്റെ അക്കൗണ്ട് പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയും തെറി വിളിക്കുകയൊക്കെയാണ് ചെയ്തത്. നീ മാത്രമേ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുള്ളൂ. അയ്യോ ചേട്ടാ, ചേട്ടന് എന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തതല്ലേ. പണ്ട് ഒരു സമയത്ത് എന്നെ ആരും ഫ്രണ്ട് ലിസ്റ്റിൽ പോലും വെക്കാത്ത സമയത്ത് ചേട്ടൻ മാത്രം എന്നെ ഫ്രണ്ട് ലിസ്റ്റിൽ വെച്ചത്. എന്നിട്ട് എനിക്ക് ഗെയിമിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ, അതിലും വലിയ എന്ത് സഹായമാണ് വേണ്ടത്? ചേട്ടാ നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത് പോലും. ബാക്കിയുള്ളവർ കളിയാക്കിയിട്ട് ഞാൻ ഈ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിന്നതാ. അപ്പോഴാണ് ഞാൻ ചേട്ടനെയൊക്കെ കണ്ടുമുട്ടിയത്. എല്ലാവരും എന്നെ നൂബെന്ന് വിളിച്ചാൽ കളിയാക്കാറ്. ആ ടൈമിൽ ചേട്ടനെ എന്നെ ഫ്രണ്ട് ലിസ്റ്റിൽ വെച്ചത്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ ഒരൊറ്റ നല്ല പ്ലെയർ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ചേട്ടൻ എന്നെ ഗിൽഡിൽ ചേർക്കാമെന്ന് വരെ പറഞ്ഞു. ഞാനാ ശരിക്കും ചേട്ടനോട് നന്ദി പറയേണ്ടത്. ചേട്ടനെ കളിയാക്കിയവന്മാരോടെല്ലാം ചേട്ടൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക.